തന്റെ ഔദ്യോഗിക വസതി ഒഴിയാമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു വസതി ഒഴിയുമെന്ന് കാണിച്ച് ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ മോഹിത് രാജന് ഗാന്ധി കത്തയച്ചു മുൻവിധികളില്ലാതെ നോട്ടീസിലെ നിർദ്ദേശം പാലിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് അയോഗ്യതാ നടപടിക്ക് പിന്നാലെ മുപ്പത് ദിവസത്തിനകം വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ലോക്സഭ ഹൌസിംഗ് കമ്മിറ്റി നോട്ടീസ് നൽകിയിരുന്നു ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ വാർത്ത വന്നതിന് തുടർ തുടരേണ്ട പിന്നാലെ ഉണ്ടായ വാർത്തകളെല്ലാം തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ വീട് കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു അത് കൃത്യമായി ഇത് പാലിക്കുന്നു അദ്ദേഹം വീട് ഒഴിയാൻ തയ്യാറാണെന്ന് എന്താണ് ഈ റിപ്പോർട്ടിൽ ഈ കത്ത് നൽകിയ കത്തിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ സ്മിത ഇന്നലെയാണ് ലോക്സഭ ഹൗസിംഗ് കമ്മിറ്റി രാഹുൽ ഗാന്ധിക്ക് വീടൊഴിയണം എന്ന് കാണിച്ച നോട്ടീസ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ അയോഗ്യനാക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയാകും മുമ്പായിരുന്നു വീടൊഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഈ കമ്മിറ്റി രാഹുൽ ഗാന്ധിക്ക് അയക്കുന്നത് ഈ കത്തിന് ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ മോഹിത് രാജന് രാഹുൽ ഗാന്ധി ഇന്ന് മറുപടി അയച്ചിരിക്കുകയാണ് ഇന്നലെ അയച്ച കത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ കത്ത് ആരംഭിക്കുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ നാല് തവണയായി എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട നിലയിൽ ആ വീട്ടിൽ തനിക്ക് താമസിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിന് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ വീട്ടിൽ ചെലവഴിച്ച നല്ല ഓർമ്മകൾക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ കത്ത് ഇതോടൊപ്പം തന്നെ നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് യാതൊരു മുൻവിധികളുമില്ലാതെ ആ ആവശ്യങ്ങൾ ആ നിർദ്ദേശങ്ങൾ താൻ പൂർണ്ണമായും പാലിക്കും എന്നുമാണ് രാഹുലിന്റെ ഈ മൂന്നുവരി കത്തിൽ സൂചിപ്പിക്കുന്നത് മുൻ എം എന്ന ഹെഡോൾ കൂടിയാണ് രാഹുലിന്റെ കത്ത് എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുലിന് ആവശ്യമെങ്കിൽ സർക്കാർ ബംഗ്ലാവിൽ താമസിക്കാനുള്ള അർഹതയുണ്ട് കാരണം അദ്ദേഹത്തിന് സെഡ് പ്ലസ് സുരക്ഷ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർക്കാർ ബംഗ്ലാവുകളിൽ താമസിക്കാനുള്ള അവകാശമുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ ഹൌസിംഗ് സൊസൈറ്റിക്ക് ഒരു കത്ത് നൽകിയാൽ മാത്രം മതിയാകും നേരത്തെ പലർക്കും ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ശേഷവും വീടുകൾ ഔദ്യോഗിക വസ്തിയുടെ കാലാവധി നീട്ടി നൽകിയ സാഹചര്യം ഇപ്പോഴും പല ും മുൻ എം പിമാരും ഇപ്പോഴും കാലാവധി നീട്ടി താമസിക്കുന്നുമുണ്ട് എന്നാൽ അദ്ദേഹം അത് ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണ് ഇതോടുകൂടി വ്യക്തമാക്കുന്നത് വീട് ഒഴിയാനുള്ള നോട്ടീസ് അതേപടി അനുസരിച്ചുകൊണ്ട് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുപ്പത് ദിവസത്തിനകം വീട് ഒഴിയാനാണ് അത് താൻ പൂർണ്ണമായും അനുസരിക്കുമെന്നും വീട് നീട്ടി നൽകണം സുരക്ഷാ കാരണങ്ങളാൽ എന്നുമുള്ള അപേക്ഷ നൽകില്ല എന്നുമാണ് ഇതോടെ വ്യക്തമാക്കുന്നത് സ്മിത ഔദ്യോഗിക വസതി ഒഴിയാമെന്ന് രാഹുൽ ഗാന്ധി നോട്ടീസിലെ നിർദ്ദേശ മുൻവിധികളില്ലാതെ പാലിക്കുമെന്നും വ്യക്തമാക്കി കത്തയച്ചു ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്